ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നും നമ്മൾ ബോട്ടിലാട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. എപ്പം പറയുന്ന പോലെ തന്നെ സിമ്പിളായിട്ടുള്ള ബോട്ടിലാട്ടാണ്. അപ്പോൾ എന്താ പറയുക, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ അത്രയും എനിക്കിഷ്ടപ്പെട്ട ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിന് ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻറ്റൊക്കെ അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുത്ത് സ്പ്രേ പെയിൻ്റ് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, അക്രിലിക് പെയിൻ്റ് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇലകളാണ്. അപ്പോൾ ഇലയാണ് നമ്മളെ മാസ്റ്റർ പീസ് അല്ലേ. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഇലയാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ചൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ പറമ്പിൽ ഇങ്ങനെ വള്ളിയായിട്ട് പോകുന്ന ഒരു ഇലയാണ്. അപ്പോൾ കാണുമ്പോൾ ഒരു ഹേർട്ട് ഷേപ്പിൽ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഈ ഇല തന്നെ പിക്ക് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു 5-6 ഇലകൾ പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലകളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പെയിൻറ്റുകളാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ യെല്ലോയും പിന്നെ ഒരു ലീഫ് ഗ്രീനും പിന്നെ ഒരു തരം ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിൽ അതിൻ്റെ പിക്ചർ കാണിക്കാം കേട്ടോ, ഒരു ബ്ലൂവിൻ്റെ ഒരു നെയിം, കറക്റ്റ് നെയിം. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളതൊക്കെ ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങളടുത്തുള്ള കളേഴ്സൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ബോട്ടിൽ ആർട്ടിന് വേണ്ട ബോട്ടിൽ റെഡിയായി, കളേഴ്സ് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ ഒരു ടൂത്ത് ബ്രഷാണ്. നമ്മൾ യൂസ് ചെയ്ത് പഴകിയ ഒരു ബ്രഷ് മതി കേട്ടോ. പിന്നെ നമ്മൾ പറിച്ചെടുത്ത ലീഫ് നമ്മളെ ബോട്ടിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പണി നടക്കില്ല. അതുകൊണ്ട് ഞാൻ നമ്മളെ ആ ഒരു ലീഫിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ജസ്റ്റ് കുറച്ച് മാത്രം കേട്ടോ, കുറച്ചൊന്ന് തൊട്ടിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒട്ടൂല, അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു ലീഫ് അവിടെ തന്നെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഇളകി പോകാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ആക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെയിൻറ്റ് പൊളിഞ്ഞു വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ഇലകൾ നമ്മളെ ബോട്ടിലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ടൂത്ത് ബ്രഷ് എടുക്കുക, എന്നിട്ട് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മളൊരു ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പെയിൻറ്റ് ഇങ്ങനെ അതിലോട്ടേക്ക് തെറിച്ച് വീണോളും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, എന്തെങ്കിലും പത്രം, ന്യൂസ് പേപ്പർ എന്തെങ്കിലും അടിയിൽ ഇങ്ങനെ വിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഏത് ഇല ചെയ്യുന്ന അതിലേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഞാൻ 3 കളറും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കളർ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബ്രഷ് നല്ലോണം ഒന്നുകിൽ എന്തെങ്കിലും തുണിയിലോ ടിഷ്യൂ പേപ്പറിലോ അങ്ങാട്ടും തോർത്ത്, അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട്, പഴയ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നെക്സ്റ്റ് കളർ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എല്ലാ കളറും കൂടെ മിക്സ് ആയിട്ട് നമുക്ക് വേറെ കളർ കിട്ടും, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ മൊത്തം സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ലീഫ് പറിച്ച് മാറ്റാം കേട്ടോ. ആ ഒരു പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ടാകുമ്പോൾ നമുക്കിത് പറിച്ച് മാറ്റാം. നല്ലോണം ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉണങ്ങി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലീഫ് പറിക്കാം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ വെള്ളം കൊണ്ടാണല്ലോ ആ ഒരു ലീഫ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അധിക ടൈം ആ ഒരു വെള്ളം അതിൽ നിൽക്കണ്ട. അപ്പോൾ നമ്മൾ പറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ലീഫിൻ്റെ അതേ ഷേപ്പിൽ അവിടെ ഒരു വേറെ ഒരു ബ്ലാക്ക് കളർ കാണുന്നുണ്ട്. ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ പെയിൻറ്റും ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇതുപോലെ വെള്ളം നമ്മൾ ഒട്ടിച്ച വെള്ളം ഉണ്ടെങ്കിൽ ജസ്റ്റ് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ വെച്ചിട്ടോ അങ്ങോട്ട് ഒന്ന് ഒപ്പിയെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ ബോട്ടിലാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിലാർട്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാം, അത്ര ഈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ബോട്ടിലായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിങ്ങനെ കാണുമ്പം ശരിക്കും പല കളേഴ്സിലുള്ള ഗ്ലിറ്റർ പൗഡർ വെതറിയ പോലെയാണ് ഉള്ളത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.